ഹായ്, സിൻഡ്രല്ല ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്തി ടോക്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഒരു പുതുവർഷം, നന്മയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വർഷം 2020 ഞാൻ ആശംസിക്കുന്നു. ഈ 2020 ആദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നത് എല്ലാവർക്കുമുള്ള ഒരു ടോപ്പിക്കല്ല, പ്രത്യേകമായി ഗർഭിണികൾക്കും പ്രസവ ശേഷമുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. ഞാൻ മുൻപോട്ടിരുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതും കാരണമാകും. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഗർഭിണികളായിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും, ഒരു 95% സ്ത്രീകൾക്കും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം, ശരീരത്തിന്റെ ഇടുക്ക് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം, ശരീരം ആകമാനം ഒരു ബ്ലാക്ക് മൂഡിലേക്ക് മാറുന്നത് ഈ ഒരു ഗർഭകാലത്തിന്റെ പ്രത്യേകതയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ, അയൺ അടങ്ങിയ മെഡിസിൻസ് ആണ് ഇതിന്റെ കാരണം. പ്രസവശേഷം ചിലർക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ ഒരു കറുപ്പ് നിറം മാറിക്കിട്ടുന്നത് കാണാം. എന്നാൽ ചിലർക്ക് അതൊരു ലോങ് ടൈമിലേക്ക് ഈ കറുപ്പ് നിറം നിൽക്കുന്നതും കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഗർഭകാലത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല പായ്ക്കിട്ട് ഈ കറുപ്പ് നിറം മാറ്റിക്കളയാൻ പറ്റും, അല്ലെങ്കിൽ പ്രസവശേഷം നിങ്ങൾക്ക് എങ്ങനെ ഈ കറുപ്പ് നിറത്തെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കാൻ പറ്റും, ഇതിനുള്ള ഒരു നല്ല പായ്ക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പുറമേ നിന്ന് ഒരു കാര്യങ്ങളും വാങ്ങിക്കേണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ശരീരത്തിലെ പല കളർ ചേഞ്ചുകളെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ ടിപ്പ് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം വീട്ടിൽ തൈരുണ്ട്, നമ്മുടെ എല്ലാം വീട്ടിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, നമ്മുടെ എല്ലാം വീട്ടിൽ നാരങ്ങാ നീരുണ്ട്, നമ്മളുടെ എല്ലാം വീട്ടിൽ ഉള്ള ഒന്നാണ് തക്കാളി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് നിങ്ങൾ ചെയ്യേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ആവശ്യമാണോ, ചിലർക്ക് കഴുത്തിലായിരിക്കും, ചിലർക്ക് ഫേസിലായിരിക്കും, ചിലർക്ക് ബോഡി ഒന്നാകെയായിരിക്കും, എത്ര വേണം ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിന് ആസ്പദമായിട്ട് ഉള്ള തൈര് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുക, ഒരു പകുതി നാരങ്ങാ നീര് ഒഴിച്ചാലും പ്രശ്നമില്ല. ഇതൊരു പായ്ക്കായിട്ട് നിങ്ങളുടെ കഴുത്തില്, കക്ഷങ്ങളില്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. ഇത് പുരട്ടി നിങ്ങൾ ഒരു 1.5-2 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കാരണം തൈര്, മഞ്ഞൾപ്പൊടി, നാരങ്ങാ നീര് ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. 1.5-3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇനി മറ്റൊന്നാണ് തൈര്, മഞ്ഞൾപ്പൊടി, അതുപോലെ ഒലിവ് ഓയിൽ. ഈ 3 സാധനവും നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായ ഒരു പായ്ക്കാണ്. തൈര്, മഞ്ഞൾപ്പൊടി, ഒലിവ് ഓയിൽ, ഇതിന്റെ മിശ്രിതവും നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിലും കൈകാലുകളിലും നിങ്ങൾക്ക് ഈ കറുപ്പ് നിറം വ്യാപിച്ച ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൂട്ടാണ് തേനും നാരങ്ങാ നീരും മഞ്ഞൾപ്പൊടിയും മാത്രം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങളുടെ കഴുത്തിലും ഇതുപോലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് തേച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ ഇങ്ങനെയുള്ള ഈ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറുന്നതിന് ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടാണിത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സിൻഡ്രല്ല, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്തി ടോക്സ്. ബൈ.